എന്റെ പേര് റോജി, എന്റെ നാട് കൊല്ലം. ഞാനിപ്പോ ബാംഗ്ലൂർ താമസിക്കുന്നു. കുറെ നാളത്തിന് ആഗ്രഹത്തിന് ശേഷം ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. കുറെ നാൾ മുമ്പ് ആലോചിച്ചതാണ് തുടങ്ങണമെന്ന്, പക്ഷെ കോഴ്സും പഠനവും ടൈമും ശരിയായി വന്നില്ല, അതുകൊണ്ട് തുടങ്ങിയില്ല. ഇന്ന് ഞാൻ അത് തുടങ്ങുകയാണ് രണ്ടും കൽപ്പിച്ച്. അപ്പൊ എന്റെ ചാനലിന്റെ പേര് KTF കുക്കു ദ ഫുഡി. കുക്കു എന്ന് പറയുന്നത് എന്റെ പേര് തന്നെയാണ്, എന്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് കുക്കു. അപ്പൊ ഇന്നൊരു ഇന്റർവ്യൂ വീഡിയോ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു കുക്കിംഗ് ഷോ അല്ല. എന്റെ ചാനൽ മെയിൻലി കേന്ദ്രീകരിക്കുന്നത് കുക്കിംഗ് ഷോസിനെയും ഫുഡ് ഹോട്ടൽ റിവ്യൂസിനെയാണ്. സോ ഇന്ന് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെല്ലാം ഞാൻ ശിവാജി നഗറിലോട്ട് കൂട്ടുകൊണ്ട് ആഗ്രഹിക്കുന്നു. ബാംഗ്ലൂരിലുള്ള ഏകദേശം എല്ലാ മലയാളികൾ തന്നെ അറിയാവുന്ന ഒരു പേരാണ് ശിവാജി നഗർ. ശിവാജി നഗർ സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയുന്നത് നോൺ വെജ് ഫുഡിന് ബാംഗ്ലൂർ ഫേമസ് ആയ ഒരു സ്ഥലം തന്നെയാണ്. രാത്രി 8 മണി തൊട്ട് രാവിലെ 8 മണി വരെ നീണ്ടിരിക്കുന്ന ഒരു വലിയ മേള നൈറ്റ് ഫുഡ്. ബാംഗ്ലൂർ ശിവനഗർ മാത്രമേ അത് കിട്ടത്തുള്ളൂ. രാവിലെ 4 മണിക്കും 5 മണിക്കൊക്കെ അവിടുത്തെ തിരക്കൊന്ന് കാണേണ്ട തന്നെ. നോൺ വെജിന്റെ വെറൈറ്റീസിന്റെ കളിയാണ് ശിവാജി നഗർ. ഇന്ന് ബാംഗ്ലൂർ ഏകദേശം തണുപ്പായിരുന്നു, ഇതൊരു മഴയായിരുന്നു. ഇന്നത്തെ വീഡിയോ കൊള്ളാവുന്ന തന്നെ വിചാരിച്ച്, പക്ഷെ എന്തായാലും മഴ ഇപ്പൊ മാറിയിട്ടുണ്ട്. ഞങ്ങൾ മൂന്നാല് ഫ്രണ്ട്സ് ചേർന്നൊരു ബൈക്ക് റൈഡായിട്ട് തന്നെ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങളെ ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ പ്രത്യേകം ഓർക്കുക, എന്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പൊ ആദ്യം സബ്സ്ക്രൈബ് ഉള്ള ചാൻസ് നിങ്ങൾക്ക് തന്നെ ആയിരിക്കട്ടെ. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ തൊട്ടു തന്നെ എന്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രം ഞാൻ ഇനി ഇടാൻ പോകുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ അധികം പറയുന്നത് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് പോകാം. ശിവാജി നഗർ സ്ട്രീറ്റ് ഫുഡ്, ലെറ്റ്സ് ഗോ. ഇറങ്ങി തിരിച്ചു, രണ്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പോകാൻ പോവാണ്. നമുക്ക് ഇനി ഉടനെ ശിവാജി നഗർ വെച്ച് കാണാം. ലെറ്റ്സ് സീ ഇൻ ശിവാജി നഗർ. എത്തിച്ചേർന്നു. ഞങ്ങളിപ്പോ ശിവാജി നഗറിലാണ് നിൽക്കുന്നത്. എനിക്ക് 2.5 കൂട്ടാണ് സ്ട്രീറ്റ് കാണുന്നത്. സ്ട്രീറ്റ് ഫുള്ളി ക്രൗഡഡ് ആണ്, ആൾക്കാരുടെ തിക്കും തിരക്കുമാണ്. വണ്ടി പോലും പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല, എല്ലായിടത്തും പുക കാരണം അറിഞ്ഞിരിക്കുകയാണ്. നല്ല വെറൈറ്റി ഫുഡ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഒട്ടും താമസിക്കുന്നതിന് നമുക്കിനി ഉടനെ ഹോട്ടലിലോട്ട് പോകാം. ഫുഡ് അപ്പൊ നമ്മൾ ഷാലിമാർ ഹോട്ടലിൽ വന്നിരുന്നു. ഫുഡ് ഹോട്ടലിൽ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. 4-5 വെറൈറ്റി സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്ത് വന്നിരിക്കുന്നത്. ഇത് ഇവിടുത്തെ സ്പെഷ്യലാണ്, ഇറാനി പൊറോട്ട എന്നാണ് ഇത് പറയുന്നത്. നമ്മുടെ നാടൻ പൊറോട്ടയുടെ സാധനം തന്നെയാണെന്ന് തോന്നുന്നു, പക്ഷെ നല്ല കട്ടിയുണ്ട് ഇതിന്. കഴിച്ചു നോക്കാതൊന്ന്. കട്ടിയാണ്, നല്ല കട്ടി തിക്നെസ് തോന്നിക്കുന്ന സാധനം. സോഫ്റ്റ് ആണ്, ടേസ്റ്റ് ആണ്, നല്ല ചൂട് സാധനമാണ്. ഇതെല്ലാം നോക്കാം. ഇത് മട്ടൻ ഷേക്ക് കബാബ് ആണ്, കണ്ട് നല്ല ഇരുവുണ്ടെന്ന് തോന്നിയിട്ട്. നല്ല ചൂടുകൊണ്ട് നല്ല സ്പൈസിയാണ്, നല്ല സ്പൈസിയാണ് കേട്ടോ. അതിന്റെ കൂടെ ഇറാനി പൊറോട്ടയും കൂടെ. നെക്സ്റ്റ് ലെവൽ ബ്രോ. ഇത് തീത്തറാണ് നമ്മുടെ കാടപക്ഷിയാണിത്. ഫുള്ളായിട്ട് തന്നെ എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്ത് നിൽക്കുവാണ്. ഇതൊന്ന് കഴിച്ചു നോക്കാം. ഞാനിത് കഴിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അമേസിംഗ്. വളരെ സോഫ്റ്റ് ആണ്, വളരെ ടെൻഡർ ആണ്, ആൻഡ് സോ ടേസ്റ്റി. ഇതൊരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഞാൻ ആദ്യത്തെ കാണുന്നതും ആദ്യത്തെ കഴിക്കാൻ പോകുന്നതും. ഇത് മട്ടന്റെ ബ്രെയിൻ ആണ്, ഫുൾ ബ്രെയിൻ തന്നെ താഴെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ കാണിച്ച വീഡിയോ കാണാൻ അത് പീസ് ചെയ്ത് ഫ്രൈ ആക്കി തന്നേക്കുന്നതാണ് മട്ടന്റെ ബ്രെയിൻ. കഴിഞ്ഞിട്ടില്ല, എങ്ങനെ ടേസ്റ്റ് ഉണ്ടാവും നോക്കാം. വാവ്,
ജസ്റ്റ് മെൽട്ട് ഇൻ മൈ മൗത്ത്. സാധനത്തിന്റെ പേര് ഞാൻ മറന്നു കേട്ടോ, മട്ടൻ ചാപ്സ്. മട്ടൻ ചാപ്സ് ആണ് ഇത്, മട്ടന്റെ റിബ്സ് തന്നെയാണ്, റിബ്സ് ഫുള്ളായിട്ട് തന്നെയാണ്. ഒരു കറിക്കകത്ത് ഏകദേശം 4-5 റിബ്സ് ഉണ്ട്. ഇതിന്റെ ഗ്രേവി ഉണ്ടോ നിങ്ങൾ? ഇറ്റ്സ് സോ തിക്ക്. ഞാൻ കഴിച്ചു അങ്ങോട്ട് പറയാം കേട്ടോ. വാവ്, സൂപ്പർ. ഇത്ര ഐറ്റംസ് ആണ് ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇനി പറഞ്ഞു പറഞ്ഞ സമയം കളയുന്നില്ല. ഇവരെല്ലാം ഇവിടെ വെയിറ്റിംഗ് ആണ് എന്റെ ഫ്രണ്ട്സ്. ഇത് ജസ്വിൻ, ജസ്റ്റിൻ. എന്റെ ഒരു വീട് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് കഴിക്കാൻ വേണ്ടി. നമുക്ക് ഉടനെ കാണാം, കഴിച്ചിട്ട് കാണാം. നന്ദി പറയുന്നു. ഇതുപോലുള്ള തെറ്റുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നമുക്കൊരു അടുത്ത പുതിയ വീഡിയോ വീണ്ടും കാണാം. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യേണ്ട ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രം ഞാൻ ഇനിയിടാൻ പോകുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരത്തുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ കാണും വരെ ബൈ.